പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. ആഫ്രിക്കയിലായിരുന്ന P.V അൻവർ MLA നാട്ടിൽ തിരിച്ചെത്തി. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ അൻവറിന് LDF പ്രവർത്തകരൊരുക്കിയത് ആവേശകരമായ സ്വീകരണം. ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് അൻവർ പ്രതികരിച്ചു. ഉച്ചയ്ക്ക് 12:30 കരിപ്പൂരിലെത്തിയ അൻവറിനെ പാർട്ടി പതാകകളും തോരണങ്ങളും ഉയർത്തി ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. രാവിലെ 10:00 തന്നെ വിമാനത്താവളത്തിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു. P.V അൻവർ നിലമ്പൂരിൽ ഇപ്പോഴും ഒരു തരംഗമാണെന്ന് കാണിക്കുന്ന രീതിയിലായിരുന്നു സ്വീകരണം. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അൻവറിനെ പ്രവർത്തകർ നിലമ്പൂരിലേക്ക് ആനയിച്ചത്. 2.5 മാസം മുൻപാണ് സ്വർണ്ണഖനനവുമായി ബന്ധപ്പെട്ട 25,000 കോടി രൂപയുടെ കരാർ പ്രവർത്തനത്തിലേക്കായി അൻവർ ആഫ്രിക്കയിലെ സിയാറാലിയോണിൽ എത്തിയത്. നിലമ്പൂർ മണ്ഡലത്തിലെ LDF പ്രവർത്തകർ, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉൾപ്പെടെ LDF കൗൺസിലർമാർ, LDF നേതാക്കൾ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ചുവന്ന ഷർട്ട് അണിഞ്ഞെത്തിയ P.V അൻവറിനെ നേരിൽ കണ്ടതോടെ അണികളുടെ ആവേശം അണപൊട്ടിയൊഴുകി. ഏതാനും നിമിഷം മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായി. LDF സംസ്ഥാനത്ത് 100+ സീറ്റുകൾ നേടുമെന്നും അതിൽ നിലമ്പൂരിൽ നിന്നും താനുണ്ടാകുമെന്നും അൻവർ പറഞ്ഞു. LDF സർക്കാരിനെതിരെയുള്ള പ്രചരണം ജനങ്ങൾ തള്ളിക്കളയും. പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാരാണിത്. തനിക്കെതിരെ നടന്ന പ്രചരണങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നടത്തിയതാണ്. അത് ചിലരുടെ അരിപ്രശ്നത്തിന്റെ ഭാഗമാണെന്നും അത് തന്നെ ബാധിക്കില്ലെന്നും P.V അൻവർ പ്രതികരിച്ചു. സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ കാലത്തു നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യം എന്നാണ്. മനുഷ്യരിൽ നന്മ ബാക്കിയില്ലെങ്കിൽ കേരളത്തിൽ 100+ കുറയാത്ത സീറ്റിൽ കേരളത്തിലെ ഞങ്ങൾ അധികാരത്തിൽ വരും. ആ കൂട്ടത്തിന് P.V എന്ന് പലതരത്തിലുള്ള പ്രചരണം, അതിൽ താങ്കൾ ജയിലിലാണ് എന്ന വരത്തിൽ വരെ പ്രചരണം. അൻവറിനെ കാണാനില്ല, തൂക്കിക്കൊന്നു, ശവശരീരം പോലും കാണാനില്ല എന്ന് വാർത്ത എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും വാർത്ത കാണുന്നത്. അതൊക്കെ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും P.V അൻവറിനെ മനസ്സിലായിട്ടില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ കൂടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഈ പറയുന്ന വിവാദങ്ങളുടെ സത്യാവസ്ഥ പോലും ഇക്കാലം വരെ പരിശോധിക്കാതെ എന്നെ താറടിക്കാൻ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പലരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് അവരോടൊക്കെ ഇപ്പോഴും സ്നേഹമുള്ളൂ, കാരണം അവർക്ക് അവരുടെ അരിപ്രശ്നത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ നടന്നിട്ട് ഇവിടെ പല പത്രമാധ്യമക്കാരും സമ്പന്നരായത് എനിക്കറിയാം. നാളെ അതിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാൻ കഴിയും. പക്ഷെ അവരോടൊന്നും എനിക്കൊരു വിരോധമില്ല. അത് തീർച്ചയായിട്ടും ഞാൻ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം വരെ പോകുന്ന ഒരാളാണ്. അത് ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ട്. കുറേ പാവപ്പെട്ട ആളുകളുടെ പ്രാർത്ഥനയുടെ കൂടെ CPM എന്ന് പറയുന്ന പാർട്ടി എന്നെ സഹായിക്കുന്നുണ്ട്. അവരെ പിന്തുണ ജനങ്ങളുണ്ട്. വടപ്പുറം പാലത്തിൽ നിന്നും നിലമ്പൂർ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചതോടെ വാഹന വ്യൂഹത്തിന് മുന്നിൽ വീണ്ടും 100+ വാഹനങ്ങളും അണിചേർന്നു. നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കടന്നതോടെ KNG റോഡിന്റെ ഇരുവശങ്ങളിലുമായി വലിയ ജനാവലിയാണ് തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.